നമസ്കാരം, എൻ്റെ പേര് കെസിയ ഗ്രേസ് ബിജി എന്നാണ്. ഞാൻ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ്. വായനാ ദിനവുമായി അനുബന്ധിച്ച് ഞാൻ വായിച്ചതിൽ വെച്ച് ഇന്ദുലേഖ എന്ന ഒ ചന്തുമേനോൻ്റെ നോവലിനെ പറ്റി ഒരു ആസ്വാദനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. 1889 ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നത്. മലബാറിലെ കുറുമ്പറനാട് താലൂക്കിൽ 1847 January 9 ഒ ചന്തുമേനോൻ ജനിച്ചു. ഒയ്യാരത്ത് ചന്തുമേനോൻ എന്നാണ് പൂർണ്ണനാമം. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. 1864 17 കോടതി ഗുമസ്തനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1899 September 7 അദ്ദേഹം അന്തരിച്ചു. ഒരു നായർ കുടുംബത്തിലെ കഥയാണ് ഇന്ദുലേഖ എന്ന നോവലിൻ്റെ ഇതിവൃത്തം. നായർ നമ്പൂതിരി സമുദായത്തിലെ മരുമക്കത്തായവും ജാതി വ്യവസ്ഥയും നമ്പൂതിരിമാരുടെ വ്യത്യസ്തമായ ജീവിത രീതിയും ഇന്ദുലേഖയുടെയും മാധവൻ്റെയും പ്രണയകഥയിലൂടെ ചന്തുമേനോൻ അവതരിപ്പിക്കുന്നു. ധാരാളം കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ വികാരാർദ്രമായ സംഭവങ്ങൾ നോവലിൽ ഉണ്ട്. സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് അർഹരല്ലെന്ന് സമർത്ഥിച്ചിരുന്ന കാലത്താണ് 16 ഇന്ദുലേഖ വിദ്യാഭ്യസിച്ചത്. ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും സംഗീതത്തിലും തുന്നലിലും വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നതിലും അതിനിപുണനെ ആയിരുന്നു. അതേപോലെ മാധവൻ അതിബുദ്ധിമാനും കോമളനുമാണ്. തൻ്റെ ബുദ്ധിസാമർഥ്യവും വാക്ചാതുര്യവും കൊണ്ട് തനതായ ഒരു സ്ഥാനം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ മാധവനും കഴിഞ്ഞിട്ടുണ്ട്. മുതിർന്നവരോട് ഭയഭക്തിയും ബഹുമാനവും എളിമയും എല്ലാം മാധവൻ്റെ വ്യക്തിത്വമാണ്. നായാട്ടിലും അദ്ദേഹം അതിസമർത്ഥൻ ആയിരുന്നു. പാശ്ചാത്യ സംസ്കാരത്തിനോടൊപ്പം പരമ്പരാഗതമായ തനിമകളെയും ഇരുവരും അവരുടെ ജീവിതത്തിൽ നിലനിർത്തിയിരുന്നു. സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ ചതിക്കുഴിയിൽ നിന്നും വളരെ സമർത്ഥമായി ഇന്ദുലേഖ പിന്മാറുന്നത് നോവലിൽ കാണാൻ കഴിയും. എല്ലാ എതിർപ്പുകളെയും പിന്തള്ളിക്കൊണ്ട് മാധവൻ നമ്പൂതിരി ഇന്ദുലേഖയെ സ്വന്തമാക്കുന്നു. പിന്നീടുള്ള കുറേ കാലം അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. പ്രണയവും തമാശകളും വിരഹവേദനയും കൂടിച്ചേരലുകളും ഒക്കെയുള്ള അനുഭവ സമൃദ്ധമാണ് ഈ നോവൽ. എക്കാലവും സ്ത്രീകളെ സ്വന്തം കാൽക്കീഴിൽ നിർത്തണമെന്ന പുരുഷൻ്റെ വ്യാമോഹത്തെ ഇന്ദുലേഖ എന്ന കഥാപാത്രം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയും ആത്മാഭിമാനവുമെല്ലാം സ്ത്രീകൾക്കു കൂടി അവകാശപ്പെട്ടതാണ് എന്ന് നോവലിൽ ചൂണ്ടിക്കാട്ടുന്നു. മാധവൻ്റെയും ഇന്ദുലേഖയുടെയും സ്നേഹം ആത്മാർത്ഥമാണ്. ഇത്തരത്തിലുള്ള ദിവ്യമായ സ്നേഹം ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ കഴിയാറില്ല. അതിനാൽ ഇന്ദുലേഖ എന്ന നോവലിന് ഇന്നും പ്രസിദ്ധിയേറിക്കൊണ്ടിരിക്കുന്നു. വളരെ ലളിതമായ ഭാഷയിലാണ് ചന്തുമേനോൻ ഈ നോവൽ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടും വളരെ നല്ല ഒരു നോവലാണ് ഇന്ദുലേഖ. നന്ദി.